Hi guys, evokum CS Tricks and Sports on our YouTube channel. Matter friendships will get alarm so them. About is something that we will go to no campo in the Matunala, Namada Kerala Blasters and related that la transfer news, ISL transfer news, and Namala and the third will go to no campo in Ila ogbeche news would him include the tender than a paranam. So Adam Parnu, I begin the land the Lambu, we load or come, we load to Karana to finish and subscribe the lines and subscribe here. When you register, like and share and a marker. So let's step into video. നമ്മള് പറഞ്ഞ വരെ നമ്മള് വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നുണ്ടാവുക നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് ഐ എസ് എൽ ട്രാൻസ്ഫേഴ്സ് ഒക്കെ ആയിരിക്കും അപ്പോൾ ഈ വീഡിയോയിൽ മൂന്ന് ന്യൂസുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒന്ന് ജംഷഡ്പൂർ എഫ് സിയുടെ ഒരു ട്രാൻസ്ഫർ ന്യൂസ് അതേമാതിരി തന്നെ രണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ ന്യൂസ് ആണ് ഈ വീഡിയോയിൽ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സോ ആദ്യം നമുക്ക് ജംഷഡ്പൂർ എഫ് സിയുടെ ട്രാൻസ്ഫർ ന്യൂസിലോട്ട് വരാം അപ്പോൾ ജംഷഡ്പൂർ എഫ് സി അവരെ മുൻ പരിശീലകനായ നമ്മുടെ സ്പാനിഷ് പരിശീലകനായ അന്റോണിയോനെ സാക്ക് ചെയ്ത് പുതിയൊരു പരിശീലകനെ നിയമിച്ചിട്ടുണ്ട് ആ മറ്റാരുമല്ല നമ്മുടെ ഐ എസ് എൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സക്സസ്ഫുൾ കോച്ചാണെന്നും കൂടി നമ്മൾ എടുത്തു പറയണം നമ്മുടെ ഐ എസ് എല്ലിലെ പകുതി സീസണിൽ വെച്ച് വന്ന് ആ ഒരു ടീമിനെ ഫൈനല് വരെ എത്തിച്ചൊരു കോച്ചാണ് ആ മറ്റാരല്ല നമ്മുടെ ഒവൻ കോയലാണ് അടുത്തൊരു സീസണിലേക്ക് നമ്മുടെ ജംഷഡ്പൂർ എഫ് സിയുടെ കോച്ച് തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം ഒവൻ കോയൽ വൺ ഓഫ് ദ ബെസ്റ്റ് കോച്ച് തന്നെയാണ് നമ്മുടെ ഐ എസ് എല്ലിലെ പകുതി സീസണിൽ വെച്ച് വന്നു അദ്ദേഹം റിക്രൂട്ട് ചെയ്യാത്ത പ്ലെയേഴ്സിനെ വെച്ച് ടീമിലേക്ക് എത്തി അതിനുശേഷം ആ ഒരു ടീമിനെ മികച്ച രീതിയിൽ എത്തിച്ചൊരു കോച്ചാണ് നമ്മുടെ ഒവൻ കോയൽ എന്നും കൂടി നമ്മൾ എടുത്തു പറയണം ഫൈനൽ വരെ എത്തിച്ചു നമ്മുടെ ചെന്നൈ എഫ് സിനെ പക്ഷേ അടുത്തൊരു സീസണിലോട്ട് വരുമ്പോൾ ഒവൻ കോയൽ ജംഷഡ്പൂർ എഫ് സിയിലുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക രണ്ട് വർഷത്തെ ഒരു കോൺട്രാക്റ്റാണ് ജംഷഡ്പൂർ എഫ് സി ആയിട്ട് നമ്മുടെ ഒവൻ കോയൽ സൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും അടുത്തൊരു സീസൺ ജംഷഡ്പൂർ എഫ് സി പ്ലേ ഓഫിൽ എത്തുന്ന നമുക്ക് വിശ്വസിക്കാൻ തോന്നുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ച കാണാൻ സാധിക്കും തോന്നുന്നു കാരണം കഴിഞ്ഞ മൂന്ന് സീസണായിട്ട് ജംഷഡ്പൂർ എഫ് സിക്ക് പ്ലേ ഓഫ് എത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടും കൂടിയാണ് ഒവൻ കോയലിന് പുതിയ പരിശീലകനായിട്ട് നിയമിച്ചിരിക്കുന്നത് ഈ ഒരു കാര്യം കൺഫേംഡ് ആയി കഴിഞ്ഞു നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഈ കാര്യം നമ്മുടെ മാർക്കേഴ്സ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് സോ അടുത്ത സീസൺ ജംഷഡ്പൂർ എഫ് സിയുടെ പരിശീലകൻ ഒവൻ കോയലായിരിക്കും അപ്പോൾ ഇതാണ് ജംഷഡ്പൂർ എഫ് സിനെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ് രണ്ടു മൂന്നും കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ് ആണ് അപ്പോൾ രണ്ടാമത്തെ അപ്ഡേറ്റ് നമ്മുടെ ഓഗ്ബച്ചനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസ് ആണ് നമ്മൾ പറയുന്നത് സോ കുറേ മച്ചന്മാരെ നമ്മുടെ അടുത്ത് പേഴ്സണലി ചോദിക്കുന്നുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഓഗ്ബച്ച് അടുത്തൊരു സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവുന്നത് നമുക്കറിയാം ഓഗ്ബച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് വൺ ഓഫ് ദ ബെസ്റ്റ് ടോപ്പ് സ്കോറർ ആണ് കഴിഞ്ഞ സീസണത്തെ ആൻഡ് ആ മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തും മികച്ചൊരു ഫോർവേഡ് തന്നെയാണെന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സോ അദ്ദേഹം അടുത്തൊരു സീസണിലേക്ക് കോൺട്രാക്ട് ഉണ്ടാകുന്ന തന്നെ പക്ഷെ അടുത്തൊരു സീസണിലേക്ക് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് റിപ്പോർട്ട്സുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം പേ കട്ടൊക്കെ ഓഗ്ബച്ചയുടെ അടുത്ത് എടുക്കാൻ പറഞ്ഞപ്പോൾ അടുത്തൊരു സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഓഗ്ബച്ച ഉണ്ടാവില്ല എന്നൊക്കെ നമുക്ക് റിപ്പോർട്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റേജിൽ ഓഗ്ബച്ച എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു അതിനുശേഷം വീണ്ടും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പിന്നെയും വീണ്ടും ഉണ്ടാവുമെന്ന് പറഞ്ഞു ഇപ്പം നമുക്ക് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ടുകളെ നമ്മുടെ ഓഗ്ബച്ച് മുംബൈ സിറ്റി എഫ് സി ആയിട്ട് അഡ്വാൻസ് ടോക്സിലായിരുന്നു എന്നായിരുന്നു നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ റിപ്പോർട്ടുകളും കാര്യങ്ങളും എന്നൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു ആൻഡ് ഇപ്പോൾ നമുക്ക് അതിനെ കുറിച്ചിട്ട് ഒരു ഫൈനലായിട്ട് കൺഫേംഡ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട് അടുത്തൊരു സീസണിലോട്ട് വരുമ്പോൾ ഓഗ്ബച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടറായ മാർക്കേഴ്സ് ആണെന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ മാർക്കേഴ്സ് പറഞ്ഞാൽ നമുക്ക് ഏകദേശം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് റിപ്പോർട്ടർ ആണെന്നും കൂടി നമ്മൾ എടുത്തു പറയേണ്ട ഒരു ആവശ്യം തന്നെയുണ്ട് സോ ഓഗ്ബച്ചയുടെ കേസ് ചോദിച്ചപ്പോൾ ഹി വോണ്ട് സ്റ്റേ എന്നാണ് നമ്മുടെ മാർക്കേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ മാർക്കേഴ്സ് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അടുത്തൊരു സീസണിലോട്ട് വരുമ്പോൾ ഓഗ്ബച്ച കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് അടുത്തൊരു സീസൺ മുംബൈയിലായിരിക്കും അദ്ദേഹത്തിന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവുക നമുക്കറിയാം മുംബൈ സിറ്റി ഇപ്പോഴും ഒരു കിടുക്കാച്ച ടീമായി കഴിഞ്ഞു നമ്മുടെ ഗോവൻ പ്ലേയേഴ്സിനൊക്കെ എത്തിച്ചു കഴിഞ്ഞു ഗോവൻ്റെ ഫോറിൻ സൈനിങ്സൊക്കെ അതിനുപരി സെർജിയോ ലോബേറയാണ് പരിശീലകൻ നമുക്കറിയാൻ സാധിക്കുന്ന അടുത്തൊരു സീസണിലേക്ക് മുംബൈയുടെ ഫോർവേഡ് ഓഗ്ബച്ചും അതേമാതിരി തന്നെ എ ലീഗ് പ്ലെയറായ ആഡം ലീ ഫോറൻ്റെ ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ വേറെ ലെവലായിരിക്കും ടീമെന്നും കൂടി നമ്മൾ എടുത്തു പറയണം പക്ഷെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മുടെ ഓഗ്ബച്ച പോയ മറ്റൊരു കിടുകലം പ്ലെയറാണ് നമ്മുടെ ടീമിൽ നമ്മുടെ എസ് ജി എത്തിക്കുന്നു തന്നെ പറയാം കാരണം എസ് ജി വേറെ ലെവലാണ് കാരണം അങ്ങനത്തെ നീക്കങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അടിയിൽ കമൻ്റായി രേഖപ്പെടുത്താനും നിങ്ങൾ മറക്കരുത് സോ എന്തായാലും നമ്മൾ അടുത്തൊരു ന്യൂസിലോട്ട് പോകാം അടുത്തൊരു ന്യൂസ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് നമ്മുടെ സിഡോൻ്റെ കേസ്
ഇപ്പോഴും കുറേ മാഷന്മാർ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടെയാണ് പറയുന്നത്, നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് സിഡോ അടുത്തൊരു സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് കൂടെ ഉണ്ടാവും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് കോൺട്രാക്ട് ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലായിട്ട്, അടുത്തൊരു സീസണും അദ്ദേഹം നമ്മുടെ ടീമിൽ പേ കട്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് കണ്ടാൽ അറിയാം. അപ്പൊ എന്തായാലും എന്റെ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആ മാത്രമല്ല, തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കണും കൂടി ഒന്ന് ടപ്പേന്ന് അടിച്ചു പൊട്ടിച്ച്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി മറ്റൊരു ന്യൂസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ദിസ് ഇസ് അദൻ സൈനിങ് ഓഫ്.